ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു കമ്പാരിസൺ ആയിട്ടാണ്, നമ്മുടെ ഗ്രാൻഡ് ടൈറ്റൻ നിയോസിൻ്റെയും സ്വിഫ്റ്റിൻ്റെയും കമ്പാരിസൺ ആണ്. അപ്പോൾ ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വെഹിക്കിളിൻ്റെയും ബെനിഫിറ്റ്സ് ആണ്. എന്താണ് രണ്ട് വെഹിക്കിൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് കൂടുതൽ ബെനിഫിറ്റ്സ്, അതിൻ്റെ പെർഫോമൻസ്, ലെങ്ത്, വിഡ്ത്, ഡൈമെൻഷൻ എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് കമ്പയർ ചെയ്ത് പറയുന്നത് ഏകദേശം ഞാനൊരു 10 ഇയർ ആയിട്ട് ഈ ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഡിഫറെൻ്റ് ബ്രാൻഡ്സിൽ വർക്ക് ചെയ്തതാണ്. എനിക്ക് ഓരോ ബ്രാൻഡിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ഫ്രണ്ട്സിനോട് സജസ്റ്റ് ചെയ്യുന്ന പോലെയാണ് രണ്ട് വെഹിക്കിൾസിൻ്റെയും ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസെല്ലാം മാക്സിമം കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ രണ്ട് വെഹിക്കിളിൻ്റെയും കമ്പാരിസൺ വീഡിയോയിലേക്ക് കടക്കാം. വെഹിക്കിളിൻ്റെ ഒരു ലെങ്ത്ത് മറ്റും നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കമ്പയർ ചെയ്യുമ്പോൾ സ്വിഫ്റ്റ് 35 mm ലോങ്ങറാണ്, 55 mm വൈഡറുമാണ്, അതുപോലെ തന്നെ 10 mm സ്വിഫ്റ്റിന് ഹൈറ്റും കൂടുതലാണ്. പക്ഷേ വീൽ ബേസ് രണ്ട് വെഹിക്കിളിൻ്റെയും സെയിമാണ്. അപ്പോൾ ഡൈമെൻഷൻസ്, ലെങ്ത്, വിഡ്ത്, ഹൈറ്റൊക്കെ നോക്കുമ്പോൾ സ്വിഫ്റ്റ് ഒന്നും കൂടി വലിയ വണ്ടിയാണ് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇത് വലിയ ചെറുതൊന്നുമല്ല, ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ എന്നാൽ പോലും സ്വിഫ്റ്റ് കുറച്ച് വലിപ്പം കൂടിയ വണ്ടിയാണ്. സ്പെക് കമ്പയർ ചെയ്യാം. എഞ്ചിൻ സ്പെക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും പവർ ഓൾമോസ്റ്റ് സെയിം ആണ്. പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ 83 PS, ഡീസലിൽ 75 PS ആണ് രണ്ട് വെഹിക്കിളും പവർ വരുന്നത്. പക്ഷേ ടോർക്കും ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാലും മൈലേജിൻ്റെ കാര്യത്തിൽ ഇതിൽ നിയോസിൽ വരുന്ന മൈലേജ് ARAI സർട്ടിഫൈഡ് മൈലേജ് 20.7 ആണ്. അത് സ്വിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ 21.21 ആണ്. ഡീസലിൽ 26.2 നിയോസിലും 28.4 സ്വിഫ്റ്റിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പാരിസൺ, സ്വിഫ്റ്റ് BS6 റെഡി എഞ്ചിൻ ആണ്, ബട്ട് നിയോസ് പെട്രോൾ BS6 എഞ്ചിൻ ആണ്. പക്ഷേ ഡീസലിലേക്ക് വരുമ്പോൾ സ്വിഫ്റ്റ് BS4 നിയോസ് BS6 റെഡി എഞ്ചിൻ ആണ് നമുക്ക് ഡീസലിൽ വരിക. അതൊരു ആഡഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് നിയോസിനെ സംബന്ധിച്ചിടത്തോളം സ്വിഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്കിപ്പോൾ ഇതിൽ ഫീച്ചർ വൈസ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിയോസിന് എടുത്തു വരേണ്ട ഫീച്ചേഴ്സ് ഞാൻ ആദ്യം പറയാം. ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും. എക്സ്റ്റീരിയറിലെ ഡ്യുവൽ കളർ നമുക്ക് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പ്രൊജക്ടർ ഫോഗ്ലാംസ് ആണ്. ഫോഗ്ലാം പ്രൊജക്ടർ ആയത് വളരെ ഒരു എടുത്തു വരേണ്ട ഒരു ഫീച്ചറാണ്. ഫ്രണ്ട് എയർ കർട്ടൻ. എയർ കർട്ടൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബമ്പറിൽ ചെറിയൊരു എയർ വെൻസ് ഉണ്ട്. അതുവഴി നമ്മുടെ ബ്രേക്കിൽ കൂടുതൽ എയർ എത്തുകയും ബ്രേക്ക് ഡിസ്ക് ചൂടാവുന്ന കുറയ്ക്കുന്നത് വഴി കൂടുതൽ ബ്രേക്കും കിട്ടുകയും ചെയ്യുന്നു. പിന്നെ ഇതിലുള്ളത് റൂഫ് റെയിൽസ്, സി പില്ലറിലുള്ള ജി ആയിട്ടുള്ള ബാഡ്ജിങ്, റിയർ AC വെൻസ്. സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എടുത്തു വരേണ്ട ഫീച്ചറാണ് റിയർ AC വെൻസ്. ഷാർപ്പ് ഫിൻ ആൻറ്റിന, റിയർ സ്കിഡ് പ്ലേറ്റ്, പിന്നെ ഇമ്പാക്ട് സെൻസിങ്, ഓട്ടോ ഡോർ അൺലോക്ക്. വലിയൊരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡോർ അൺലോക്ക് ആയി പോകും. അത് നമുക്കൊരു നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം ഇതിൻ്റെ ടച്ച് സ്ക്രീൻ ആണ്. സ്വിഫ്റ്റിൽ 7 ആണെങ്കിൽ ഇതിൻ്റെ 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ്. ഒന്നുകൂടി ബെറ്റർ ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ MID ഡിസ്പ്ലേ, ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ 5.3 ഇഞ്ച് ആയതുകൊണ്ട് അതും ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ്. അതൊരു നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ വയർലെസ് ചാർജിങ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സ്വിഫ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സ്വിഫ്റ്റിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഇതിൽ വലിയൊരു ഇല്ലാത്ത ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED ഹെഡ്ലൈറ്റ്സ് ആണ്, LED ടെയിൽ ലാമ്പ്സ് ആണ്, 60-40 സ്പീഡ് സീറ്റ്സ് ആണ്. അപ്പോൾ ലഗേജസ് കൂടുതലുണ്ട്, പാസഞ്ചേഴ്സ് കുറച്ച് പേരെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് 60-40 സീറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റേ നിയോസിൽ 4 സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്വിഫ്റ്റിൽ 2 ട്യൂബ് കൂടി വരുന്നുണ്ട്. LED ഓട്ടോ ഹെഡ്ലാമ്പ്സ് ആണ് നമുക്ക് സ്വിഫ്റ്റിൽ വരിക. ഔട്ട് സൈഡ് ടെമ്പറേച്ചർ നമുക്കിതിൽ അറിയാൻ പറ്റും. ഫോളോ മീ ഹോം ഹെഡ്ലാമ്പ്സ് നമുക്ക് ഈ സ്വിഫ്റ്റിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഒരു എടുത്ത് വരേണ്ട ഫീച്ചേഴ്സ്. അപ്പോൾ ഈ രണ്ട് വെഹിക്കിൾ തമ്മിൽ കമ്പനി, അടുത്തൊരു കാര്യം അതിൻ്റെ വാറണ്ടിയാണ്. സ്വിഫ്റ്റിന് കമ്പനി പറയുന്നത് 2 കൊല്ലം 40,000 km വാറണ്ടിയാണെന്നുണ്ടെങ്കിൽ 3 കൊല്ലം 1 lakh km വാറണ്ടിയാണ് നിയോസിന് ഹ്യുണ്ടായി പറയുന്നത്. അപ്പോൾ രണ്ട് വെഹിക്കിളും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വാറണ്ടി വൈസ് നിയോസ് കൂടി കൂടുതലാണ്. എന്നിരുന്നാലും സ്വിഫ്റ്റിന് എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം ഓൾറെഡി top 10 ലിസ്റ്റ് വർഷങ്ങളായിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അതിനെ പ്രത്യേകിച്ച് ഒരു റിവ്യൂയുടെ ആവശ്യമൊന്നുമില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, കാരണം അതിൻ്റെ സർവീസ് സെൻറ്റർ അവൈലബിലിറ്റി ആയിക്കോട്ടെ, സ്പെയർ പാർട്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ മാരുതിക്ക് ആ മാർക്കറ്റിൽ ഒന്നും കൂടി വാല്യൂ ഉണ്ട്. കാരണം അത്രയും കൊല്ലമായിട്ടുള്ള ആ ഒരു സെയിൽസ്, നല്ലൊരു ഒരു പേരുള്ള വണ്ടിയാണ് സ്വിഫ്റ്റ്. നല്ലൊരു ട്രാക്ക് റെക്കോർഡ്സ് ഉള്ളൊരു വണ്ടിയാണ്. ഐ ടെന്നും ഒട്ടും മോശമല്ല. നിയോസും വളരെ നല്ല വെഹിക്കിളാണ്. ഫീച്ചർ വൈസ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിയോസ് ഒരു നല്ലൊരു ഒരു സജഷൻ ആയിരിക്കും നിയോസ്. നേരെ മറിച്ച് എക്കണോമിക്കലി മൈലേജ് കുറച്ച് കൂടുതൽ നോക്കുന്നുണ്ട്, എക്കണോമിക്കലി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് നല്ലതാണ്. അപ്പോൾ രണ്ട് വെഹിക്കിളിനും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്.
അപ്പോൾ ഇനിയും കൂടുതൽ റിവ്യൂ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും വെഹിക്കിൾസിൻ്റെ കമ്പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നന്ദി.